ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. കെജ്രിവാൾ ഗോവ സന്ദർശനത്തിനായി പോകുമെന്ന് AAP അറിയിച്ചു. കെജ്രിവാൾ പിടികിട്ട പുള്ളിയെ പോലെ ഓടി ഒളിക്കുന്നുവെന്നാണ് BJP ആരോപിക്കുന്ന വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ധനേഷ്, ഈ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ കെജ്രിവാൾ ഹാജരായാൽ അപ്പോ അറസ്റ്റ് എന്നാണ് ആപ്പ് പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ സംശയിക്കുന്നത്. പക്ഷെ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതേ ഇല്ല താൻ. അഭിജ്യോതിത്, ഇപ്പോൾ നാലാമത്തെ തവണയാണ് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED ആം ആദ്മി പാർട്ടി കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകുന്നത്. ഏതായാലും ഇന്നും കെജ്രിവാൾ ED മുന്നിലേക്ക് എത്തില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം കാര്യങ്ങൾ വിലയിരുത്താനും പാർട്ടി സംബന്ധിച്ച് ചില യോഗങ്ങൾ ചേരുവാനായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് ഗോവയ്ക്ക് പോവുകയാണ്. ഇന്നു മുതൽ 2 ദിവസം 20-ാം തീയതി വരെയാണ് ഗോവയിലെ സന്ദർശനം. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി മീറ്റിങ്ങുകളടക്കം ുള്ള കാര്യങ്ങൾ ഗോവയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഏതായാലും കെജ്രിവാൾ ഇന്നും ED മുന്നിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് രേഖാമൂലം ED കെജ്രിവാൾ അറിയിച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടി വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതേസമയം 4-ാം തവണയും ED നോട്ടീസിൽ ഹാജരാകാത്ത കെജ്രിവാളിൻ്റെ നടപടിയെ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ദില്ലിയിലെ BJP മുന്നോട്ട് പോവുകയാണ്. കെജ്രിവാൾ പിടികിട്ട പുള്ളിയാണ്, ഫുജിറ്റീവ്, അല്ലെങ്കിൽ പിടികിട്ട പുള്ളിയായി ഓടി ഒളിക്കുകയാണെന്നുള്ള ഒരു പ്രയോഗമാണ് ഇപ്പോൾ BJPയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇഴവാദമുയർത്തിക്കൊണ്ട് നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്നും നിയമം കെജ്രിവാളിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നും കെജ്രിവാളിലേക്ക് നിയമം എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണമായി തന്നിരിക്കുന്നത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കെജ്രിവാൾ ഉന്നയിക്കുന്നത് തനിക്കെതിരായി ഏത് കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തിനാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, പ്രതിയാണോ സാക്ഷിയാണോ, ഇതൊന്നുമില്ലാതെ എന്തിനാണ് തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നതിൽ ED വ്യക്തമാക്കണം. എങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യലുമായി സഹകരിക്കൂ എന്നുള്ള നിലപാട് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പൊതു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇന്ത്യ സഖ്യത്തിലെ ചർച്ചയടക്കം നടക്കുമ്പോഴും ED നോട്ടീസ് കെജ്രിവാളിന് ചെല്ലുന്നു. കെജ്രിവാൾ നോട്ടീസിൽ ഹാജരാകുന്നില്ല.